കൂട്ടുകാരെ ഒരു വികുതി കുരങ്ങച്ചൻ്റെ കഥ പറയാം പിച്ചകക്കാട്ടിലെ അത്തിമരത്തിലൊരു കുരങ്ങച്ചൻ പാർത്തിരുന്നു മഹാ വഴക്കാളിയായിരുന്നു അവൻ അത്തിപ്പഴം പഴുക്കുന്ന സമയത്ത് അത്തിപ്പഴം തിന്നാനായി പക്ഷികളും മൃഗങ്ങളും കുരങ്ങച്ചൻ താമസിക്കുന്ന അത്തിമര ചുവട്ടിലെത്തും എന്നാൽ കുരങ്ങച്ചൻ ഒറ്റ അത്തിപ്പഴവും അവർക്ക് ആർക്കും കൊടുക്കാതെ വിരട്ടി ഓടിക്കും അത്തിമരത്തിനു ചുവട്ടിലൂടെ പോകുന്ന ചെറിയ ജീവികളെയെല്ലാം അത്തിപ്പഴം വെച്ച് എറിഞ്ഞു രസിക്കുന്നത് കുരങ്ങച്ചൻ്റെ ശീലമായിരുന്നു ഏറുകൊണ്ട് വേദനിച്ചോടുന്ന മൃഗങ്ങളെ നോക്കി മരക്കുമ്പിലിരുന്ന് അവൻ കൈകൊട്ടിച്ചിരിക്കും പിന്നെയോ കൺമുമ്പിൽ കാണുന്നവരെ എല്ലാം കളിയാക്കാനും അവന് മടിയില്ലായിരുന്നു കാക്കയെ കണ്ടാൽ പറയും അയ്യേ നിന്റെ ദേഹം എല്ലാം കറുപ്പല്ലേ ശബ്ദമാണെങ്കിലോ കരകരാന്ന് അയ്യയ്യേ മയിലുകളിൽ കാണുകയാണെങ്കിലോ നിന്റെ പീലിയൊക്കെ കൊള്ളാം പക്ഷേ എന്തൊരു ശബ്ദമാണിത് അയ്യയ്യേ കൂരങ്ങച്ചൻ്റെ കളിയാക്കലുകൾ കേട്ട് അവരെല്ലാം സങ്കടപ്പെട്ട് തലമിടും വിടും അങ്ങനെയിരിക്കെ കാട്ടിൽ വെള്ളം പൊങ്ങി എന്ന വാർത്ത പരന്നു മൃഗങ്ങളെല്ലാം ദൂരെ പഞ്ചമകുന്നിലേക്ക് പോകാൻ തീർച്ചയാക്കി പോകുന്നവരെല്ലാം കുരങ്ങച്ചനെ വിളിച്ചെങ്കിലും അങ്കാരിയായ കുരങ്ങച്ചൻ അത്തിമരം വിട്ടു പോകാൻ തയ്യാറായില്ല കാട്ടിൽ അത്തിമരത്തിൽ കുരങ്ങച്ചൻ ഇരിക്കുന്ന കൊമ്പോളം ഉയർന്നു ദിവസങ്ങളോളം വെള്ളം അങ്ങനെ തന്നെ നിന്നു അത്തിമരത്തിൽ പഴമില്ലാത്ത സമയമായിരുന്നു കൊണ്ട് അത്രയും ദിവസം കുരങ്ങച്ചൻ പട്ടിണിയായിരുന്നു അങ്ങനെ വിശന്ന് ചവാറായ കുരങ്ങച്ചൻ ഒരു പാഠം പഠിച്ചു പിന്നീട് അവൻ ആരെയും ഉപദ്രവിക്കാൻ കൂട്ടാക്കിയതില്ല കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു കഥയുമായി വരാം